വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നോട്ട് ഇൻ അറ്റ്മക്കില് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഡാർക്ക് ലിപ്സ് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ്. അതായത് ഡാർക്ക് ലിപ്സ് എന്ന് പറഞ്ഞാല് പല റീസൺസ് കൊണ്ട് നമ്മുടെ ലിപ്സിൽ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഒരുപാട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ചായ കോഫി ഒക്കെ കുടിക്കുന്ന ആളുകളിലൊക്കെ ഈ പറയുന്ന ലിപ്സിലെ ഡാർക്ക്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളില് കെയർലെസ്നെസ് കൊണ്ടുണ്ടാവുന്ന കാരണങ്ങളുണ്ട്, അതല്ലാതെയും നമ്മുടെ ലിപ്സിലെ ഡാർക്ക്നെസ് വരാട്ടോ. അപ്പൊ ഏത് രീതിയിലുള്ള ഡാർക്ക്നെസ് ആണ് നിങ്ങളുടെ ലിപ്സിലുള്ളതെന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇത് നിങ്ങളിപ്പോ ഞാൻ ഷെയർ ചെയ്യുന്ന ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്തിട്ട് ആ ഒരു മെത്തേഡ് നിങ്ങൾ വീക്കിലി 3 or 4 times നിങ്ങളുടെ സൗകര്യമുള്ള സമയത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അത് നിങ്ങളൊരു 3-4 weeks കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. ഓക്കെ, ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഇത് ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ആളാണ്. ഇന്ന് എനിക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ രീതിയിൽ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉപയോഗിക്കാം, പിന്നെ പേടിക്കാനൊന്നും തന്നെ ഇല്ല, കാരണം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ ഓരോ ടിപ്പിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമന്റ്സ് വഴി അറിയിക്കുക, എന്നാൽ മാത്രമാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിലും അതിന്റെ കറക്ഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം. ഓക്കെ, പിന്നെ ആരെങ്കിലും വീഡിയോ കാണുന്നത് പുതിയതായിട്ടുണ്ടെങ്കിൽ അവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ചെറിയ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഓരോ മെത്തേഡും നിങ്ങളുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. റെമഡി നമ്പർ 1 ചെയ്യാനായിട്ടുള്ള 2 ingredients ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഒന്ന് അല്പം ബട്ടർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും. ഈ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പേസ്റ്റ് ഫോമിൽ നിന്ന് പേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ പേസ്റ്റാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടീസ്പൂണിൽ 2 teaspoonsനോളം പഞ്ചസാര എടുക്കുന്നുണ്ട്, പൊടിച്ച പഞ്ചസാര. അതിനെ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബട്ടറാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഒരു നല്ലൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്നത്തേക്ക് മാത്രമായിട്ടുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ഉണ്ടാക്കി ഞാൻ ഇനിയൊരു വീക്കിലേക്ക് ആയിട്ടുള്ളത് മൊത്തം ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, ഇന്നൊരു ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോമിൽ വേണം നമ്മൾ പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ഇത് ഒരു വിരലിൽ നിങ്ങൾ ഇത് എടുക്കുക ഈ പേസ്റ്റ്. അതിനുശേഷം നമ്മുടെ ലിപ്സിൽ ഇത് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ സർക്കുലർ മോഷനിൽ നിങ്ങൾ ഇത് 2-3 minutes നിങ്ങളുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യണം. നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിലുള്ള ഷുഗറിന്റെ ആ തരികൾ ഉണ്ടല്ലോ, ചെറുതായിട്ടുള്ള തരികൾ നമ്മുടെ ലിപ്സിൽ ഇങ്ങനെ റബ് ചെയ്യുമ്പോൾ നല്ലൊരു ക്ലെൻസിങ് ഫീലാണ് കിട്ടുന്നത്. അപ്പോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2-3 minutes ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. പിന്നെ ബട്ടറുള്ള ബട്ടറിന്റെ ഒരു കണ്ടന്റ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ വൈപ്പ് ചെയ്താലും അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓയിലി ആയിട്ട് അത് നമ്മുടെ ലിപ്സിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ വേറെ വാസ്ലിനോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഞാനിപ്പോ ലിപ്സിലുള്ളത് ഞാനൊന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാണ് വേണ്ടിയിട്ട് ഞാനൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. ഇത് ചെയ്തപ്പോ
എന്റെ ലിപ്സിന് അതിന്റേതായ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. വൈപ്പ് അതിന് ശേഷം ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്, ഇത് രാത്രി സമയത്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈപ്പ് ചെയ്ത് മാത്രം കിടക്കരുത്. അത് ബട്ടറും ഷുഗറും ഒക്കെയാണ് പറ്റും ഉറുമ്പൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. അല്ലാത്ത നേരത്തെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. രാത്രിയിലൊക്കെ ചെയ്യണം, കിടക്കുന്നതിന് മുന്നൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈപ്പ് ചെയ്തതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകുക, അവിടെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം കിടക്കാൻ. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ റെമഡി നമ്പർ 1. വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് റെമഡി നമ്പർ 2 ചെയ്യുന്നത് കണ്ടിട്ട് വരാം. അപ്പൊ രണ്ടാമത്തെ റെമഡി ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് മഞ്ഞൾപ്പൊടിയാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാല്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് ഒരു പേസ്റ്റ് ഫോം ചെയ്യണം. അത് ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ യോജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പാലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ലംസ് ഇല്ലാതെ നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക ഇതുപോലെ. ഇനി പേസ്റ്റിന് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യണം. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ റെമഡി നമ്പർ 2 ഉണ്ടാക്കിയ നമ്മുടെ പേസ്റ്റ് ആണിത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതില് നമ്മൾ ഉപയോഗിച്ചത് ടർമറിക് പൗഡറും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന മിൽക്കും ആണ് യൂസ് ചെയ്ത്. അപ്പോ ഈ ഒരു പേസ്റ്റിന് നമ്മളുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ബ്രഷാണ്. ഇത് ഞാൻ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ്. അപ്പൊ ഈ ബ്രഷില് നമുക്ക് ഈ ഒരു പേസ്റ്റ് കുറച്ചെടുത്തിട്ട് വേണം നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്റെ ഈ ബ്രഷ് എന്ന് പറയുന്നത് അത്ര സോഫ്റ്റ് അല്ല. അപ്പോ സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ കുറച്ച് ഇറിറ്റേഷൻ ഉണ്ട് നമ്മുടെ ലിപ്സിൽ ഫീൽ ചെയ്യും. എന്നാലും കുഴപ്പമില്ല, നമ്മള് മിനിമം ഒരു 2 മിനിറ്റ് എങ്കിലും ചെയ്യണം. ഇത് കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് എനിക്ക് അവിടെ പൊട്ടുന്നുള്ള പൊട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ പതുക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ വിരലിലെടുത്തിട്ട് ആദ്യത്തെ മെത്തേഡ് ചെയ്തത് പോലെ തന്നെ ചെയ്യാം. പക്ഷെ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ബ്രഷിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അതിനുശേഷം നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം, ഇത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് മെത്തേഡ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡും വളരെ ഈസിയാണ്. ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ റെമഡി നമ്പർ 3 ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കോക്കനട്ട് ഓയിലും ലെമണും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോക്കനട്ട് ഓയിൽ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ പ്യൂർ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലെമൺ എടുത്തിട്ടുണ്ട്. ഈ ലെമണിനെ 2 പീസ് ആക്കിയിട്ട് അതിൽ നിന്ന് 1-2 ടീസ്പൂണോളം മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നാളേക്ക് ചെയ്യാനുള്ളത് ഞാൻ നാളെയാണ് ഉണ്ടാക്കുള്ളൂ, അല്ലാണ്ട് അത് ഞാൻ അങ്ങനെ സേവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ നിന്ന് സ്ക്വീസ് ചെയ്തെടുക്കുകയാണ്. ഞാനിതിൽ ഒഴിച്ചപ്പോൾ അതിൽ കുറച്ച് സീഡ്സും കൂടെ പെട്ടിട്ടുണ്ട്. അത് റിമൂവ് ചെയ്തിട്ട് വേണം ഈ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, 1-2 ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ മാത്രമാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ലിക്വിഡായിട്ടുള്ളൊരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതാണ് നമ്മളിനി ലിപ്സിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. തേർഡ് റെമഡിയുടെ മിക്സ് റെഡിയാക്കിയതാണ്. കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിലാണ് നമ്മുടെ ഇതിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോലെ തന്നെ, അതായത് ആദ്യത്തെ ചെയ്തതുപോലെ തന്നെ വിരലിൽ എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ടെർമറിക്കും അതുപോലെ തന്നെ മിൽക്കും ഉള്ള പേസ്റ്റ് അപ്ലൈ ചെയ്യാൻ മാത്രമേ ബ്രഷ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് വിരലിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2-3 മിനിറ്റോളം ഇത് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ, നമുക്കതിൻ്റെ ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, ഒരു 2-3 മിനിറ്റ് ഒക്കെയാണ് ഇത് നിങ്ങളെ റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റൽ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, അത് നോർമലാണ്. കാരണം
ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ 2 3 മിനിറ്റ് തന്നെ ഇത് നിങ്ങൾ റബ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇതില് അതിനു ശേഷം നേരത്തെ പോലെ തന്നെ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ വൈപ്പ് ഔട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ 3 റെമഡീസും നിങ്ങൾ കാണുക നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റെമഡി ചൂസ് ചെയ്യാം എന്നിട്ട് ആ ഒരു മെത്തേഡ് ഒരു 3 4 ആഴ്ചയിലേക്ക് റിപ്പീറ്റ് ചെയ്യാം ചെറിയൊരു ചേഞ്ച് കാണുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് കളയരുത് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടണമെങ്കിൽ അത് 4 ആഴ്ച വരെ റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നിങ്ങളുടെ വലിയൊരു തലവേദന അല്ലെങ്കിൽ വലിയൊരു ടെൻഷൻ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ ഡാർക്ക് ലിപ്സ് കൊണ്ടുള്ള നിങ്ങളുടെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു മടിയും വിചാരിക്കരുത് വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ കൂടെ അറിയിക്കുക എന്നാൽ മാത്രമാണ് എനിക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.